ആദ്യം സ്റ്റുഡൻസ് നമ്മൾ ഇന്നേ ചെയ്യുന്നത് മാനിനെ വരയ്ക്കാനാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മാനിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോൾ തന്നെ, അതായത് ഓരോ പോസുകളും പഠിക്കുമ്പോൾ തന്നെ മറ്റ് അനിമൽസിനെ കൂടെ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഏകദേശം എല്ലാ അനിമൽസും ഈ ഒരു പോസുകളിൽ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഒരു പിക്ചർ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ വൃത്തിക്ക് സാവധാനം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു അനിമലിൻ്റെ തന്നെ ഓരോ പോസുകളും പഠിച്ചാൽ മറ്റുള്ള അനിമൽസിനെയും ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വരച്ച് തുടങ്ങുന്നത് HB പെൻസിൽ കൊണ്ടായിരിക്കും വരയ്ക്കാൻ. എപ്പോഴും HB പെൻസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ തലഭാഗം വരച്ചിട്ടുണ്ട്. നെക്കൊക്കെ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. കൊമ്പുകളൊക്കെ മാനാണ് കേട്ടോ ഞാൻ വരക്കുന്നത്. കൊമ്പൊക്കെ വരക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, ഭയങ്കര രസമാണത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചെവിയുണ്ട്, അതുകൂടി എന്താ പറയുക, അത്രയും വലുതാക്കിയിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് വരക്കരുത്, ഇത് നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു മാനിനെയാണ് വരക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ HB പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് 10B യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 10B യൂസ് ചെയ്യരുത്. ഓക്കെ, ലെങ്ത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കൂടാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇതപ്പുറത്തുള്ള കാലാണ് മടക്കിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, അത്ര ഉണ്ടാവുള്ളൂ. ശരിക്കും നമ്മുടെ ഈ പിക്ചർ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഉണ്ടോ, ഒരു ഷേപ്പ് ഇതുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെപ്പോഴും കംപ്ലീറ്റായിട്ട് വരച്ചിട്ട്, സോറി, വരച്ച് ഫിനിഷായിട്ട് നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വരക്കാനും പാടുള്ളൂ. അതിന് മുന്നേ 10B ഒന്നും യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് മാനാവുമ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക, ഡോട്ട്സ് ഇട്ട് കൊടുക്കാനുണ്ട്. അതിങ്ങനെ പല വലുപ്പത്തിലാക്കി ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫേസ് ഇത് നോക്കുക. ഇതിപ്പോൾ എന്താ അറിയോ, നിങ്ങൾ ഇത് വരക്കുമ്പോൾ ചിലരിത് ഇങ്ങനെ കയറി പോവാറുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാത്ര ഉണ്ടാവരുത്. ഈ ഫേസാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. ഓക്കെ, എല്ലാവരും നല്ല ഒത്തിക്ക് ചെയ്യുക, ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കാലുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡിയർ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, നിലത്തിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ ഓടുന്നത് നിൽക്കുന്നതൊക്കെ പിക്ചർ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക,
പിന്നെ ബാക്കിൽ കുറച്ച് എന്താ പറയുക, ഇത് ഫോറസ്റ്റിലാണല്ലോ ഉണ്ടാവാറ്, നമുക്ക് കുറച്ച് എന്താ പറയുക കാടിൻ്റെ ഒക്കെ ഒരു ഫീലൊക്കെ കൊണ്ടുവരാം. നമ്മൾ ട്രീയൊക്കെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കളറിങ് ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Thank you.
നമ്മുടെ ടീച്ചറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കൈയ്യൊക്കെ തട്ടി എല്ലായിടത്തും വൃത്തിയേടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളറിങ് ചെയ്യുമ്പോഴേ, സോറി, ഷെയ്ഡിങ് ചെയ്യുമ്പോഴേ ഒരു ചെറിയൊരു വൈറ്റ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം, ഇങ്ങനെ കൈ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ തട്ടിയ പോലെ എല്ലായിടത്തും സ്പ്രെഡാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പിക്ചർ ആകെപ്പാടെ ഡൾ ഫിനിഷായിപ്പോവും. അപ്പോൾ നമ്മൾ അത് പറയും ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് വരച്ചതിന് ശേഷം ഒരു പേപ്പർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്പ്രെഡായി പോകില്ല കേട്ടോ. കണ്ട കഴിയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, നല്ല രീതിക്കുള്ള അത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടൈം എടുത്തുകൊണ്ട് സാവധാനം, എന്താ പറയുക, ധൃതിയൊന്നും കൂട്ടാതെ വൃത്തിക്ക് ചെയ്ത് എടുക്കുക കേട്ടോ.